പ്രിയ പഠിതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഹരപ്പൻ ജനതയുടെ കരകൗശല നിർമ്മാണ വിദ്യയെക്കുറിച്ചാണ്. അത് അവർ ഉണ്ടാക്കിയിരുന്ന പ്രധാനപ്പെട്ട കരകൗശല വസ്തുക്കളെ നമ്മൾ കണ്ടു, നിർമ്മാണ സാമഗ്രികൾ നമ്മൾ കണ്ടു, ഉണ്ടാക്കുന്ന രീതികൾ നമ്മൾ കണ്ടു, ആ ഒരു ഉൽപ്പാദന കേന്ദ്രത്തെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നമ്മൾ പരിചയപ്പെട്ടു, അവർ എങ്ങനെയാണ് അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചിരുന്നതെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഹരപ്പൻ മുദ്രകൾ, ലിപികൾ, തൂക്കക്കെട്ടുകൾ ഇവയാണ്. എന്തൊക്കെയാണ്? മുദ്ര, ലിപി, തൂക്കക്കെട്ടി. ഹരപ്പൻ ജനത ഹരപ്പൻ സംസ്കാരത്തിലെ നടത്തിയ ഉത്ഖനനങ്ങൾ, ആ പ്രദേശത്ത് നടത്തിയ ഉത്ഖനനങ്ങളിൽ ധാരാളം മുദ്രകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഹരപ്പൻ ജനത മറ്റുള്ളവരുമായി സാധനങ്ങൾ കൈമാറ്റം ചെയ്തപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവർ മുദ്രകൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മറ്റു പ്രദേശങ്ങളുമായി സാധനം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഒരു സാധനം അയക്കുകയാണ്, അപ്പോൾ ഈ കൈമാറ്റം ചെയ്ത അല്ലെങ്കിൽ ഈ അയച്ച സാധനത്തിൻ്റെ ഉടമസ്ഥനെ സൂചിപ്പിക്കാൻ, ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിച്ചത്? മുദ്രകൾ. ഉടമസ്ഥാവകാശം, എന്തിൻ്റെ ഉടമസ്ഥാവകാശം? അയക്കുന്ന സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം. അതുമാത്രമല്ല, മുദ്രകൾ നല്ലൊരു കലാസൃഷ്ടി കൂടിയാണ്, നല്ലൊരു കലാസൃഷ്ടി കൂടിയാണ് മുദ്രകൾ. പിന്നീടോ? കലാസൃഷ്ടിയാണ് അല്ലേ. പിന്നീട് ഈ മുദ്രകളിൽ നിന്നും അവരുടെ ലിപികളെ കുറിച്ച് വിവരങ്ങൾ കിട്ടും. ലിപി, ഈ മുദ്രകളിൽ ലിപികൾ ആലേഖനം ചെയ്തിട്ടുണ്ട്, ഹരപ്പൻ ലിപികൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹരപ്പയിൽ നിന്ന് ധാരാളം മുദ്രകൾ കണ്ടെടുത്തിട്ടുണ്ട്, സീലുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അവർ സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ആ കൈമാറ്റം ചെയ്ത സാധനം അതിൻ്റെ ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനാണ് എന്തുപയോഗിച്ചിരുന്നത്? മുദ്ര ഉപയോഗിച്ചിരുന്നത്. പിന്നെ മുദ്ര എന്തായിരുന്നു? ആ ഒരു കലാസൃഷ്ടി, മികച്ച കലാസൃഷ്ടിയായിരുന്നു. ഒരു നല്ല കലാകാരന് മാത്രമേ അത്തരത്തിലുള്ള മുദ്രകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് ഈ മുദ്രകളിൽ ലിപികൾ, ഹരപ്പൻ ലിപികൾ ആലേഖനം ചെയ്തിരുന്നു. അപ്പോൾ ഈ ലിപിയെ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ലിപി നോക്കാം. ഹരപ്പൻ ജനതയ്ക്ക് ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു, ഹരപ്പൻ ജനതയ്ക്ക് ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. പക്ഷേ അത് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ഹരപ്പൻ ലിപി വായിക്കുകയാണെങ്കിൽ, വായിച്ചെടുക്കുകയാണെങ്കിൽ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് വലിയ അറിവുകൾ, ഈ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്ക് തെളിവുകൾ നമുക്ക് ലഭിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ആ ലിപി നമുക്ക് ഇതുവരെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പുരാവസ്തു തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഇനി ഈ ലിപിയിൽ ചിത്രങ്ങളും ചിഹ്നങ്ങളുമാണ് ഉള്ളത്. ചിത്രങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ ലിപിയാണ്. ലിഖിതങ്ങൾ ചെറുതാണ്, നമ്മൾ എഴുതുന്ന പോലെ നീട്ടി പിടിച്ചൊന്നും എഴുതിയിരുന്നില്ല. ചെറിയ ലിഖിതങ്ങളാണ്, ചെറിയ വരികളാണ്. അവർ വലത്തു നിന്നും ഇടത്തോട്ട് എഴുതി. വലത്തു നിന്നും ഇടത്തോട്ട് എഴുതി. നമ്മൾ ഇടത് നിന്ന് വലതോട്ട് എഴുതും അല്ലേ. എങ്ങനെയാണ് ഇത് അറിയുന്നത്? നോക്കൂ, ഞാൻ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു. നോക്കൂ, ഞാൻ എഴുതി തുടങ്ങുന്ന ഭാഗത്ത് ആവശ്യത്തിനുള്ള സ്ഥലമുണ്ട്, ഒരു മാർജിൻ പോലെ അല്ലേ. അതേസമയം ഞാൻ ഇങ്ങനെ എഴുതി പോയി തീരുന്ന സ്ഥലം നോക്കൂ, ഇവിടെ നിർത്താൻ വേണ്ടി ഞാൻ കുഞ്ഞാക്കി എഴുതി വച്ചേക്കാണ് അല്ലേ. ഇങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുമ്പോഴാണെങ്കിലോ ഈ ഭാഗത്ത് സ്ഥലമുണ്ടാവും, ഇവിടെ എത്തും തോറും ചെറുതായി ചെറുതായി വരും അല്ലേ. അത് പോട്ടെ, എന്തായാലും വലത്തു നിന്നും ഇടതോട്ടാണ് എഴുതിയിരുന്നത്. അപ്പം നമുക്ക് ഹരപ്പൻ ലിപിയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഇതുവരെയും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിരുന്നു, ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിരുന്നു. ലിഖിതങ്ങൾ ചെറുതാണ്, ചെറിയ ലിഖിതങ്ങളാണ്. വലത്തു നിന്നും ഇടത്തോട്ടാണ് അവർ എഴുതിയിരുന്നത്, വലത്തു നിന്നും ഇടത്തോട്ട്.
അപ്പൊ ഹരപ്പൻ മുദ്രയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ഉടമസ്ഥാവ അയക്കുന്ന സാധനത്തിന്റെ ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനാണ് മുദ്രകൾ ഉപയോഗിച്ചിരുന്നത്. മുദ്രകൾ മികച്ച കലാസൃഷ്ടികളായിരുന്നു. ഈ മുദ്രകളിൽ ഹരപ്പൻ ലിപി ആലേഖനം ചെയ്തിട്ടുണ്ട്. ലിപിയെക്കുറിച്ച് പറഞ്ഞത് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിത്രങ്ങളും ചിഹ്നങ്ങളും ആലേഖനം അടങ്ങിയതാണ് ഹരപ്പൻ ലിപി. ലിഖിതം ചെറുതാണ്, വലത്തു നിന്നും ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. ഇനി ധാരാളം തൂക്കക്കട്ടികൾ, അളവ് തൂക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പടികളുണ്ടല്ലോ, ആ ത്രാസും പടിയും, ആ പടികൾ, ആ തൂക്കക്കട്ടികൾ അവർ ഉപയോഗിച്ചിരുന്നു. അതിന് ക്യൂബിന്റെ ആകൃതിയാണ്, ക്യൂബിന്റെ ആകൃതി ഇങ്ങനെയുള്ള അല്ലേ, ക്യൂബിന്റെ ആകൃതിയുള്ള തൂക്കക്കട്ടികൾ ഉപയോഗിച്ചിരുന്നു. അത് ചെറുതും വലുതുമായ തൂക്കക്കട്ടികൾ ഉപയോഗിച്ചിരുന്നു. ലോഹമൊക്കെ തൂക്കാൻ വളരെ ചെറുത് ഉപയോഗിച്ചിരുന്നു. ചെറുതും വലുതുമായ വിവിധതരം തൂക്കക്കട്ടികൾ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പൊ നോക്കും, ഹരപ്പൻ മുദ്രയെക്കുറിച്ച് നമുക്കറിയാവുന്നത് എന്താണ്? അയക്കുന്ന സാധനത്തിന്റെ ഉടമസ്ഥാവകാശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുദ്രകൾ ഉപയോഗിച്ചിരുന്നത്. മുദ്രകൾ നല്ല കലാസൃഷ്ടികളായിരുന്നു. മുദ്രകളിൽ ലിപികൾ ഉണ്ടായിരുന്നു. ഹരപ്പൻ ലിപിയെക്കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത്? വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉണ്ടായിരുന്നു. ലിഖിതം വളരെ ചെറുതാണ്, വലത്തു നിന്നും ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. തൂക്കക്കട്ടികളെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? ക്യൂബിന്റെ ആകൃതിയിലുള്ള തൂക്കക്കട്ടികൾ അവർ ഉപയോഗിച്ചിരുന്നു. ചെറുതും വലുതുമായ ധാരാളം തൂക്കക്കട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കൂ, ഹരപ്പൻ ലിപി വായിച്ചെടുക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ നമുക്ക് കിട്ടിയേനെ, കൂടുതൽ വിശദമായി ഈ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ അധപതനം, തകർച്ചയാണ്. തകർച്ച ഏകദേശം ബി സി ആയിരത്തി എണ്ണൂറോടെ ഹരപ്പൻ സംസ്കാരം തകരാൻ തുടങ്ങി, നശിക്കാൻ തുടങ്ങി, അധപ്പതിക്കാൻ തുടങ്ങി. ഇതിന് കുറേ കാരണങ്ങൾ പണ്ഡിതന്മാർ നിരത്തുന്നുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് നോക്കാം. അല്ല, ഒന്നാമത്തേത് വനനശീകരണമാണ്. വനനശീകരണം ഇന്ന് നമുക്കും ഭീഷണിയാണ് അല്ലേ. മരങ്ങൾ വെട്ടിനശിപ്പിക്കുന്നു, വനങ്ങൾ വെട്ടിനശിപ്പിക്കുന്നത് മൂലം നമ്മുടെയും പരിസ്ഥിതി വളരെ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാലം തെറ്റിയുള്ള മഴയും അല്ലേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഹരപ്പയിലും ഹരപ്പൻ സംസ്കാരം അധപ്പതിക്കുന്നതിനുള്ള പ്രധാന കാരണമായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് വനനശീകരണമാണ്. ഹരപ്പയിൽ നമ്മൾ കണ്ടില്ലേ ഇഷ്ടികകൾ ഒക്കെ ധാരാളമായി ഉണ്ടാക്കിയിരുന്നതായിട്ട്. അപ്പോൾ വനനശീകരണം. രണ്ട്, നദികളുടെ ഗതിയിലുണ്ടായ വ്യത്യാസം. നദികളുടെ ഗതിയിലുണ്ടായ വ്യത്യാസം അല്ലെങ്കിൽ നദികളുടെ ഗതി മാറ്റം. നമുക്കറിയാം വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ, ഇപ്പൊ തന്നെ പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, പണ്ട് നദി ഒഴുകിക്കൊണ്ടിരുന്ന ഭാഗത്ത് നദിയേ ഇല്ല, നദി ഗതി മാറി വേറൊരു സ്ഥലത്തൂടെ ഒഴുകി അല്ലേ. അപ്പൊ അത്തരത്തിൽ നദി ഗതി മാറി ഒഴുകിയിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ ഗതി മാറി ഒഴുകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പട്ടണങ്ങളൊക്കെ, പഴയ പട്ടണങ്ങളൊക്കെ നാമാവശേഷമായി പോയിട്ടുണ്ടാകാം. മൂന്ന്, കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥയിലുണ്ടായ മാറ്റം. നാല്, നദി വരണ്ടുണങ്ങിയത് അല്ലെങ്കിൽ വറ്റി വരണ്ടത്, നദി വറ്റിപ്പോയത്. 4, 5, വെള്ളപ്പൊക്കം. നദി വരണ്ടു പോയാലും വറ്റിപ്പോയാലും അതിൻ്റെ തീരത്തുള്ളവർക്ക് അവിടെ വിട്ടു പോകേണ്ടി വരും, അല്ലെങ്കിൽ സംസ്കാരം ഉപേക്ഷിച്ച് പോകേണ്ടി വരും, നാമാവശേഷമായി പോകും. നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും, വെള്ളപ്പൊക്കം നമ്മൾ അനുഭവിച്ചതാണല്ലേ, ആൾക്കാരും ജീവികളും ഒക്കെ ചത്തൊടുങ്ങും. ഇനി 6, തുടർച്ചയായ കൃഷി മണ്ണിന്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെടുത്തി
തുടർച്ചയായ കൃഷി മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തി. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കൃഷി ചെയ്ത് നമ്മൾ പറഞ്ഞു വലിയ മിച്ചോൽപാദനം ഉണ്ടായിരുന്നു, അതിനാണ് ധാന്യ സംഭരണശാല ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. ഈ കൃഷി കാലം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുകയും അത് ക്രമേണ സംസ്കാരത്തിൻ്റെ അധപതനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, പണ്ഡിതന്മാർ നിരവധി കാരണങ്ങളാണ് നിരത്തുന്നത്. ഇതിൽ ഇന്ന കാരണമാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. മോർട്ടിമർ വീലർ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നുണ്ട്, അടുത്തൊരു കാരണമായി പറയുന്നുണ്ട്, എന്താണ്, മറ്റു ജനത വേറെ പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. വേറെ ആരെങ്കിലും പുറത്തു നിന്നുള്ള വേറെ ആരെങ്കിലും വേറൊരു ജനത ഈ ഹരപ്പൻ ജനതയെ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ടാകാം എന്ന് മോർട്ടിമർ വീലറിനെ പോലുള്ള ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് പ്രധാനമായിട്ടും കാരണങ്ങൾ നമ്മൾ നോക്കുക. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ: വനനശീകരണം, നദികളുടെ ഗതിയിലുണ്ടായ വ്യത്യാസം, കാലാവസ്ഥാ മാറ്റം, നദി വരണ്ടുണങ്ങിയത്, നദിയിലുണ്ടായ വെള്ളപ്പൊക്കം, തുടർച്ചയായ കൃഷി മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 6 കാരണങ്ങൾ ആണ് പണ്ഡിതന്മാർ നിരത്തുന്നത്. ഇതിൽ ഇന്ന കാരണം കൊണ്ടാണ് ഹരപ്പ സംസ്കാരം ഇല്ലാതായത് നമുക്ക് ഉറപ്പിച്ച് പറയത്തില്ല. ഈ കാരണങ്ങൾ ചിലപ്പോൾ ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാവാം, ഈ കാരണങ്ങളിലൊക്കെ ആകാം എന്നുള്ള നിഗമനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? വനനശീകരണം, നദിയുടെ ഗതിയിലുണ്ടായ വ്യത്യാസം, കാലാവസ്ഥാ മാറ്റം, നദി വരണ്ടുണങ്ങിയത്, നദിയിലുണ്ടായ വെള്ളപ്പൊക്കം, തുടർച്ചയായ കൃഷി മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നശിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ എന്തായാലും BCE 1800 ഹരപ്പൻ സംസ്കാരം അധപ്പതിക്കാൻ തുടങ്ങി. വലിയ കേന്ദ്രങ്ങൾ പിന്നെ കാണാതായി. അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ചില ശേഷിപ്പുകൾ മാത്രമാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കണ്ടെത്തൽ. ഞാൻ പറഞ്ഞു അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഹരപ്പൻ സംസ്കാരം ഈ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങളിലുമായിട്ടാണ് വ്യാപിച്ചു കിടന്നിരുന്നത്. ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായിട്ടാണ് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കണ്ടെത്താൻ പുരാവസ്തു ഗവേഷകർ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ തലവനായിരുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇദ്ദേഹത്തിന് ഹരപ്പയിൽ നിന്നും ചില മുദ്രകൾ ലഭിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ കാലം കണക്കാക്കാൻ കഴിഞ്ഞില്ല. ഏത് കാലത്തുള്ളതാണ്, ഇത്രയും പഴക്കമുള്ളതാണെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വളരെ പിന്നീട് 1924 ജോൺ മാർഷൽ എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകനും, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ തലവനും ഒക്കെ ആയിരുന്ന ജോൺ മാർഷലാണ് ഈ സംസ്കാരത്തിൻ്റെ കണ്ടെത്തൽ ലോകത്തോട് വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. ഏത്? ഇതൊരു ആദിമ സംസ്കാരമാണ്, 5000 പഴക്കമുള്ള ഒരു സംസ്കാരമാണെന്ന് പ്രഖ്യാപിക്കുന്നത് അദ്ദേഹമാണ്. ഹരപ്പൻ സംസ്കാരത്തിൽ ഗവേഷണം നടത്തിയ മറ്റൊരു ഗവേഷകനാണ് മോർട്ടിമർ വീലർ. അപ്പം നമ്മൾ അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെ പറഞ്ഞു, ജോൺ മാർഷലിനെ പറഞ്ഞു, മോർട്ടിമർ വീലറെ പറഞ്ഞു. ഈ ഗവേഷകരുടെ ശ്രമഫലമായിട്ടാണ് ഹരപ്പൻ സംസ്കാരം കണ്ടെത്താൻ കഴിഞ്ഞത്. 1947 ശേഷം നോക്കൂ, 1947 മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നപ്പോൾ നമുക്ക് വലിയ സൗകര്യങ്ങളുണ്ടായി. ഇതെല്ലാം ഒരുമിച്ച് കിടന്ന പ്രദേശങ്ങളാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇതെല്ലാം നമ്മുടെ പൂർവ്വ സംസ്കാര കേന്ദ്രങ്ങളാണ്. പക്ഷെ 1947 എന്തുണ്ടായി? 1947 ഇന്ത്യ സ്വതന്ത്രമായി. അപ്പോൾ
ഈ രാജ്യങ്ങൾക്കെല്ലാം പ്രത്യേക അതിർത്തികൾ വന്നു. അപ്പോൾ ഈ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്ന മോഹൻജദാരയും ഹരപ്പയും ഒക്കെ പാകിസ്ഥാനിലായിപ്പോയി. അപ്പോൾ നമ്മുടെ പുരാവസ്തു ഗവേഷകരെ സംബന്ധിച്ച് അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അവരെന്ത് ചെയ്തു? കൂടുതൽ ഉത്ഖനനങ്ങൾ, കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി. രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി. ആ ഗവേഷണങ്ങളുടെ ഫലമായി കൂടുതൽ കൂടുതൽ പുതിയ വിവരങ്ങൾ ലഭിച്ചു 1947 ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം. അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 ഗവേഷകരെ ആണ് പറഞ്ഞത്. അതിൽ ഒന്ന് ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ ആദ്യത്തെ തലവനായിരുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാം, 2 പുരാവസ്തു ഗവേഷക വകുപ്പിൻ്റെ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തന്നെ തലവനായിരുന്ന ജോൺ മാർഷൽ, 3rd പുരാവസ്തു ഗവേഷകനായ മോർട്ടിമർ വീലർ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത്, നമ്മൾ മുദ്രകളെക്കുറിച്ച് പറഞ്ഞു, ലിപിയെക്കുറിച്ച് പറഞ്ഞു, തൂക്കക്കെട്ടുകളെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിനുള്ള കാരണങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഹരപ്പൻ സംസ്കാരം കണ്ടെത്തിയത് എന്നാണ്. ഈ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, ഈ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പഠനം, ഈ കണ്ടെത്തിയ തെളിവുകളുടെ വിശകലനം, അതിൻ്റെ പഠനം ചില വെല്ലുവിളികൾ ഉയർത്തി. പ്രധാനമായി നിങ്ങൾ ഓർക്കണം, ഹരപ്പൻ ലിപി നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹരപ്പൻ ലിപി വായിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി പറയാം ഹരപ്പയിൽ ഇന്ന ഇന്ന കാര്യങ്ങളായിരുന്നു, ഇങ്ങനെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അത് ഇന്ന രീതിയിലായിരുന്നു, അല്ലെങ്കിൽ രാജാവ് ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ലിപി വായിച്ച് നമുക്ക് പറയാം. പക്ഷേ ഇത് ലിപി വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്? പുരാവസ്തു തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അവശിഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സംസ്കാരത്തിൻ്റെ പഠനം നടക്കുന്നത്. പുരാവസ്തു പഠനത്തിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഇത്തരം കിട്ടുന്ന പുരാവസ്തുക്കളെ, കുഴിച്ചെടുക്കപ്പെടുന്ന പുരാവസ്തുക്കളുടെ തരംതിരിക്കൽ. എന്തിൻ്റെ? പുരാവസ്തുക്കളുടെ തരംതിരിക്കൽ പല രീതിയിലുണ്ട്. അതിൽ ഒന്ന് നിർമ്മാണ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഒരു കേന്ദ്രം കുഴിച്ചപ്പോൾ, ഒരു പ്രദേശം കുഴിച്ചപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടി. ആ സാധനങ്ങളെല്ലാം വാരി കൂട്ടിയിട്ടേക്കാണ്, ഇവയെ തരംതിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നിർമ്മാണ വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വസ്തുവാണെന്ന് നോക്കി. ഇപ്പോൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയതെല്ലാം ഒരു സ്ഥലത്തോട്ട് വെച്ചു, കല്ല് കൊണ്ടുണ്ടാക്കിയതെല്ലാം വേറൊരു സ്ഥലത്തോട്ട് വെച്ചു, എല്ല് കൊണ്ടുണ്ടാക്കിയതെല്ലാം വേറൊരു സ്ഥലത്തോട്ട് വെച്ചു, ലോഹം കൊണ്ടുണ്ടാക്കിയതെല്ലാം വേറൊരു സ്ഥലത്തോട്ട് വെച്ചു. അങ്ങനെ നിർമ്മാണ വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നു. രണ്ടാമതോ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്താണ് ഉപയോഗം? ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത് എന്ന് കരുതുന്നതെല്ലാം ഒരു സ്ഥലത്ത് വെച്ചു, ഉപകരണങ്ങളായി ഉപയോഗിച്ചിരുന്നതെല്ലാം വേറൊരു സ്ഥലത്ത് വെച്ചു, ആഭരണങ്ങളായി ഉപയോഗിച്ചിരുന്നതെല്ലാം വേറൊരു സ്ഥലത്ത് വെച്ചു, മതപരമായ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം മറ്റൊരു സ്ഥലത്ത് വെച്ചു. നോക്കൂ, അപ്പോൾ ഓരോ സാധനത്തിനും ഓരോ ഉപയോഗമാണ്. അതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ തരംതിരിക്കുന്നു. ആയുധങ്ങളും ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നവയെ ഒരു വിഭാഗമാക്കുന്നു, ഉപകരണങ്ങളായി ഉപയോഗിച്ചിരുന്നവയെ വേറൊരു വിഭാഗമാക്കുന്നു, ആഭരണങ്ങളായി ഉപയോഗിച്ചിരുന്നവയെ അങ്ങനെ മാറ്റുന്നു, മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയെ അങ്ങനെ മാറ്റുന്നു. ഇനിയും തരംതിരിക്കലുണ്ട്, അതിൽ ലഭിച്ച സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വസ്തു കണ്ടെടുത്തത് എവിടെ നിന്നാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ശവക്കല്ലറയിൽ നിന്ന് കണ്ടെടുത്തു, അപ്പം അതെല്ലാം പ്രത്യേകിച്ച് വെക്കും. പൊതുസ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്ത് അത് വേറെ വെക്കും. അപ്പം കണ്ടെടുത്ത സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്. അപ്പം നോക്കൂ, പുരാവസ്തുക്കൾ കണ്ടുകിട്ടുമ്പോൾ അവയുടെ പഠനത്തിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് തരംതിരിക്കലാണ്. എന്താണ് തരംതിരിക്കൽ?
ഈ തരംതിരിക്കൽ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്താണ്? ഒന്ന്, നിർമ്മാണ വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കും. എന്ത് വസ്തു കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കും. അത് കളിമണ്ണാണോ, കല്ലാണോ, എല്ലാണോ, ആ ലോഹമാണോ, തടിയാണോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ. രണ്ട്, അതിൻ്റെ ഉപയോഗം, എന്തിനു വേണ്ടി ഉപയോഗിച്ചോ, ആഭരണമായിട്ട് ഉപയോഗിച്ചോ, ആയുധമായിട്ട് ഉപയോഗിച്ചോ, അതോ ആ ഉപകരണമായിട്ട് ഉപയോഗിച്ചോ, ആ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കും. മൂന്ന്, ലഭിച്ച സ്ഥലം, എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, എവിടെ നിന്നാണിത് കിട്ടിയത്. കിട്ടിയ സ്ഥലത്ത്, ഇപ്പോൾ ശവക്കല്ലറയിൽ നിന്ന് കിട്ടിയതാണോ എങ്കിൽ അതെല്ലാം ഒരു സ്ഥലത്തേക്ക്, അല്ലാതുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയതാണോ, പൊതുസ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ അത് വേറൊരു സ്ഥലത്തേക്ക്. അപ്പം അങ്ങനെ തരംതിരിച്ചാണ് ഈ പുരാവസ്തുക്കളെ ആ പഠിക്കുന്നത്. ഈ പുരാവസ്തുക്കളുടെ പഠനത്തിലൂടെയാണ് ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചത്. അല്ലാതെ അവരുടെ ലിപികൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെയും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പുരാവസ്തുക്കളെ, കണ്ടെടുത്ത പുരാവസ്തുക്കളെ പഠനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവയെ വ്യാഖ്യാനിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുരാവസ്തുക്കളുടെ വ്യാഖ്യാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. വ്യാഖ്യാനം ഒരുപക്ഷെ തെറ്റാകാം, അല്ലേ? കാരണം എത്രയെങ്കിലും വർഷം, 10,000 വർഷം മുൻപ് നടന്ന കാര്യമാണ് അത്. നമ്മൾ ഒരു അനുമാനം നടത്തുകയാണ്, ഒരു ഊഹം നടത്തുകയാണ്, ഇങ്ങനെ ആയിരുന്നിരിക്കാം. ഇങ്ങനെയുള്ള ചില അനുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോവും. അങ്ങനെ ഉള്ള തെറ്റുകൾ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാകാം. അസാധാരണമോ അപരിചിതമോ ആയ വസ്തുക്കൾക്ക് മതപരമായ പ്രാധാന്യം നൽകി, അതായത് നമുക്ക് പരിചയമില്ലാത്തൊരു സാധനം കിട്ടി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ, ശിരോവസ്ത്രം, തലയിൽ ഇങ്ങനെ ശിരോവസ്ത്രം ധരിച്ച സ്ത്രീരൂപങ്ങളെ കിട്ടി. അതിനെ നമ്മൾ മാതൃദേവതയെന്ന് വിളിച്ചു. മാതൃദേവത, പുരാവസ്തു ഗവേഷകർ അങ്ങനെയാണ് അതിനെ കണ്ടത്, മാതൃദേവത. അത് മാതൃദേവതയായി ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. നിറയെ ആഭരണങ്ങളും ശിരോവസ്ത്രമൊക്കെ ധരിച്ച സ്ത്രീരൂപമായതുകൊണ്ട് അതിനെ മാതൃദേവത എന്ന് വിളിച്ചു. അതുപോലെ ഞാൻ വലിയ കുളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ വലിയ കുളം, കോട്ടയിലുള്ള ഈ വലിയ കുളം എല്ലാ ആളുകൾക്കും കുളിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നതായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് താഴെ കീഴ്പട്ടണത്തിൽ കാണുമായിരുന്നു. ഇത് പണ്ഡിതന്മാർ പറയുന്നത് മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചു, പ്രത്യേക കുളികൾക്ക് വേണ്ടി. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ചില പ്രത്യേക ആചാര കുളികളുണ്ടല്ലോ, ആചാരങ്ങൾക്ക് വേണ്ടിയുള്ള കുളങ്ങളും അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വ്യാഖ്യാനിക്കാൻ കാരണം ഇത് കോട്ടയിൽ നിന്ന്, മതിലുകെട്ട് സംരക്ഷിച്ച കോട്ടയിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് ആയിരിക്കണം. പക്ഷെ എന്നാലും ഇത് മതപരമായ ആവശ്യത്തിനാണോ ഉപയോഗിച്ചതെന്ന് കൃത്യമായി നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. ഏതാ വലിയ കുളം? മതപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചില വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ മുദ്രകൾ കാണുന്ന ചില ചിത്രങ്ങൾ ഹരപ്പൻ ജനതയുടെ മത ജീവിതത്തെ പറ്റി ഉള്ള സൂചനയാണെന്ന് നമ്മൾ കരുതുകയാണ്. ഇപ്പൊ പ്രകൃതി ആരാധന, മൃഗ ആരാധന, ഇതൊക്കെ ഉണ്ടായിരുന്നതായി നമ്മൾ നിഗമനത്തിലെത്തിയിരിക്കുന്നു. ഒരു മുദ്രയിൽ, ഹരപ്പയിൽ നിന്നുള്ള ഒരു മുദ്രയിൽ, യോഗാസനത്തിലിരിക്കുന്ന ഒരു പുരുഷനും ചുറ്റും ചില മൃഗങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്നു. നോക്കൂ, ഒരു പുരുഷൻ യോഗാസനത്തിൽ ഇരിക്കുകയാണ്, ചുറ്റായ കുറെ മൃഗങ്ങൾ നിൽപ്പുണ്ട്. ചരിത്രകാരന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചത് ശിവനായിട്ടാണ്. ആദിമ ശിവൻ, പശുപതി എന്ന് നമ്മൾ പറയും, മൃഗങ്ങളുടെ പരിപാലകൻ. അപ്പോൾ ആദിമ ശിവനാണ് ഇത് എന്ന് കണക്കാക്കി എന്ന് വ്യാഖ്യാനിച്ചു. ആദിമ ശിവൻ അങ്ങനെ ആയിരുന്നോ നമുക്കറിയില്ല. നിറയെ ആഭരണങ്ങൾ ധരിച്ച, ശിരോവസ്ത്രം ധരിച്ച സ്ത്രീരൂപം മാതൃദേവതയായിരുന്നോ, ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. വലിയ കുളം മതപരമായ ആവശ്യത്തിനാണോ ഉപയോഗിച്ചിരുന്നത്, ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. യോഗാസനത്തിലിരുന്ന് ചുറ്റാകെ മൃഗങ്ങളിൽ നിൽക്കുന്ന പുരുഷരൂപം ശിവനാണോ,
പണ്ഡിതന്മാർ അങ്ങനെ വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനം ഒരുപക്ഷെ തെറ്റാകാം. എന്തുകൊണ്ടാണ് ഇത്തരം വ്യാഖ്യാനങ്ങൾ വരുന്നത്? ഇത്തരം വ്യാഖ്യാനങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് എത്തിച്ചേരുന്നത്? നോക്കൂ, പുരാവസ്തു ഗവേഷകർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു രീതി, അറിയാവുന്നവയിൽ നിന്ന് അറിയാത്തവയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തിൽ നിന്ന് പഴയ കാലത്തിലേക്ക് പോകും, വർത്തമാനത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കും. അതായത് അറിയാവുന്ന കാര്യങ്ങളുമായി അറിയാത്ത കാലത്തിലെ ഒരു വസ്തു കിട്ടുമ്പോൾ താരതമ്യപ്പെടുത്തും. മനസ്സിലായോ? ഇപ്പൊ ഇന്നത്തെ നമ്മുടെ അമ്മ ദൈവം എന്ന് പറയുന്ന സങ്കല്പം, ഇങ്ങനെ നിറയെ ആഭരണങ്ങളും ചിരവസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് ആ സങ്കല്പത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ അങ്ങനെ ഒരു പ്രതിമ കിട്ടിയപ്പോൾ അമ്മ ദൈവം എന്ന് വിളിച്ചത്. ഇന്നത്തെ നമ്മുടെ കുളങ്ങളും അല്ലെങ്കിൽ ക്ഷേത്രകുളങ്ങളും ആചാരപരമായ കുളിയും ഒക്കെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് പഴയ ഇത്തരത്തിൽ കോട്ടകെട്ടി സംരക്ഷി അല്ലെങ്കിൽ മതിൽ കെട്ടി സംരക്ഷിക്കപ്പെട്ട ഒരു സ്ഥലത്തെ ഒരു കുളത്തെ മതപരമായ കുളമായി കണ്ടത്. ഇന്നത്തെ നമ്മുടെ ശിവൻ മനസ്സിലുള്ളത് കൊണ്ടാണ് യോഗാസനത്തിലിരിക്കുന്ന പുരുഷരൂപത്തെ, മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട പുരുഷരൂപത്തെ ആദിമ ശിവൻ എന്ന് വിളിച്ചത്. അപ്പൊ അതെല്ലാം ചരിത്രകാരൻ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകൻ അല്ലെങ്കിൽ പണ്ഡിതന്മാർ വർത്തമാനകാലത്തിൽ നിന്നും ഭൂതകാലത്തിലേക്ക് പോകുന്നതിൻ്റെ അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, അറിവിൻ്റെ വെളിച്ചത്തിൽ ഭൂതകാലത്തെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത്. ഈ വ്യാഖ്യാനങ്ങളെല്ലാം ശരിയാകണമെന്ന് ഇല്ല. അത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കാര്യത്തിലും ശരിയാകണമെന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞത് ഹരപ്പൻ മുദ്രകളെക്കുറിച്ചാണ്, പിന്നെ ഹരപ്പൻ ലിപിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ ഹരപ്പയിലെ തൂക്കക്കെട്ടുകളെക്കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് ഹരപ്പയിൽ ഹരപ്പൻ സംസ്കാരം എന്തുകൊണ്ട് അധപ്പതിച്ചു, അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം, ഒരു 6 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ എന്താണ് കണ്ടത്? ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കണ്ടെത്തൽ, എങ്ങനെയാണ് ഈ സംസ്കാരം കണ്ടെത്തിയത്, അതിലേക്ക് നയിച്ച അല്ലെങ്കിൽ അതിനെ സഹായിച്ച 3 പ്രധാനപ്പെട്ട പുരാവസ്തു ഗവേഷകരെ നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ എവിടെയാ വന്നത്? വ്യാഖ്യാനം അല്ലേ, ഹരപ്പൻ സംസ്കാര പഠനം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ വെല്ലുവിളികളിലാണ് നമ്മൾ പറഞ്ഞത് പുരാവസ്തുക്കളുടെ പഠനത്തിൻ്റെ ആദ്യഘട്ടം തരംതിരിവ്, പുരാവസ്തുക്കളുടെ തരംതിരിവ് എന്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, പുരാവസ്തുക്കളുടെ തരംതിരിവ് എന്തിനെയൊക്കെ അടിസ്ഥാനം, 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്, നിർമ്മാണ വസ്തുക്കൾ, ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നീടാണ് നമ്മൾ എന്തു പറഞ്ഞത്? പിന്നീടാണ് നമ്മൾ പറഞ്ഞത് വ്യാഖ്യാനം ചരിത്രകാരൻ വർത്തമാനകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഭൂതകാലത്തെ വ്യാഖ്യാനിക്കുന്ന കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ അതിലാണ് മാതൃദേവതയും വലിയ കുളവും ശിവന്റെ ആദിമ രൂപവും ഒക്കെ പറഞ്ഞത് അതിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും ധാരാളം ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ, പിന്നെ നമ്മൾ പഠിച്ച മോഹൻജദാരോ, ഹരപ്പ, നാഗേശ്വർ, ബലാക്കോട്ട് ഒക്കെ തുടങ്ങിയിട്ടുള്ള പിന്നെ കാളിബംഗാൻ ഒക്കെ തുടങ്ങിയിട്ടുള്ള പ്രധാന കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഈ അധ്യായം ഇവിടെ അവസാനിക്കുക. നമ്മൾ പഠിച്ചത് ഹരപ്പൻ മുദ്രകൾ, ലിപികൾ, തൂക്കക്കെട്ടികൾ എന്നിവയെക്കുറിച്ചാണ്. ഹരപ്പൻ മുദ്രകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു, കലാസൃഷ്ടികളായിരുന്നു. അവരുടെ ലിപിയെക്കുറിച്ച് മുദ്രയിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. ഒരു മുദ്ര നമുക്ക് നോക്കാം, ഒരു മൃഗത്തിൻ്റെ ചിത്രമാലേഖനം ചെയ്ത ഒരു മുദ്ര. ലിപി, ഹരപ്പൻ ലിപി എഴുത്തുവിദ്യ ഇതുവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിത്രങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയതാണ് ഈ ലിപി. ലിഖിതങ്ങൾ പൊതുവിൽ ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞു. വലത്ത് നിന്ന് ഇടതോട്ട് എഴുതിയിരുന്നു. പിന്നെ നമ്മൾ തൂക്കക്കെട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. ക്യൂബ് ആകൃതിയിൽ ചെറുതും വലുതുമായ തൂക്കക്കെട്ടുകൾ നിർമ്മിച്ചിരുന്നു. ഇതാണ് തൂക്കക്കെട്ടുകൾ.
അധപ്പതനം അല്ലെങ്കിൽ തകർച്ചയെക്കുറിച്ച് പറഞ്ഞു. 1800 ഹരപ്പസംസ്കാരം തകരാൻ തുടങ്ങി. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. വന നശീകരണം, നദികളുടെ ഗതിയിലുണ്ടായ വ്യത്യാസം, കാലാവസ്ഥാ വ്യതിയാനം, നദികൾ വരണ്ടുണങ്ങിയത്, വെള്ളപ്പൊക്കം, തുടർച്ചയായ കൃഷി, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഇല്ലാതാക്കിയത്, വിദേശികൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ജനതയുടെ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കണ്ടെത്തലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അനവധി ഗവേഷകർ പഠനം നടത്തി. അലക്സാണ്ടർ കണ്ണിങ്ഹാം, ജോൺ മാർഷലാണ് ഈ സംസ്കാരത്തിൻ്റെ കണ്ടെത്തൽ ലോകത്തോട് പ്രഖ്യാപിച്ചത്, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മോർട്ടിമർ വീലറെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഹരപ്പൻ സംസ്കാര പഠനത്തിന് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹരപ്പൻ ലിപി നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പുരാവസ്തു തെളിവുകളെ വ്യാഖ്യാനിച്ചാണ് നമ്മൾ ഈ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നത്. പുരാവസ്തുക്കളുടെ പഠനം നടത്തുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടം തരംതിരിക്കലാണ്. 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നത്: നിർമ്മാണ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ, ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ലഭിച്ച സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പുരാവസ്തു വ്യാഖ്യാനങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അസാധാരണമോ അപരിചിതമോ ആയ വസ്തുക്കൾക്ക് മതപരമായ പ്രാധാന്യം നൽകി. ഉദാഹരണം നമ്മൾ പറഞ്ഞത് ആഭരണങ്ങളും ചിരുവസ്ത്രങ്ങളും ധരിച്ച സ്ത്രീരൂപങ്ങളെ മാതൃദേവതയായി കണക്കാക്കി. മോഹൻജൊദാരോയിലെ വലിയ കുളം മതപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് വ്യാഖ്യാനിച്ചു. അതുപോലെ തന്നെ പ്രകൃതി ആരാധന, മൃഗാരാധന എന്നിവ നിലനിന്നിരുന്നതായി പറയുന്നു. ഒരു മുദ്രയിൽ മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട യോഗാസനത്തിലിരിക്കുന്ന പുരുഷരൂപം ആദിമ ശിവൻ്റെ ആണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് ചരിത്രകാരന്മാർ വർത്തമാനകാല അനുഭവങ്ങളിൽ നിന്ന് കൊണ്ട് ഭൂതകാലത്തെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് എന്നാണ് നമ്മൾ പഠിച്ചത്.